ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്യയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ച പ്രിവ്യൂസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കാം. വനസംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന ആ വർഷം ഏത്? വനസംരക്ഷണ നിയമം അല്ലെങ്കിൽ എന്താണ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ് ചോദ്യം. നാല് ഓപ്ഷനാണ്. ഓപ്ഷൻ എ 1972, ഓപ്ഷൻ ബി 1980, ഓപ്ഷൻ സി 1962, ഓപ്ഷൻ ഡി 1985. നാല് ഓപ്ഷൻ. ചോദ്യം ശ്രദ്ധിക്കുക. വനസംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ മിക്ക ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് 1972 എന്നൊരു ഉത്തരം, 1972 എന്നൊരു ഉത്തരം. അതിന് കാരണം വനസംരക്ഷണ നിയമം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് വന്യജീവി സംരക്ഷണ നിയമം? വന്യജീവി സംരക്ഷണ നിയമം എന്നാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ്? 1972. അപ്പം വനസംരക്ഷണ നിയമം ചോദിച്ചാലും മിക്ക ഉദ്യോഗാർത്ഥികളും എഴുതാറുള്ള ഒരു ആൻസറാണ് 1972 എന്നൊരു ഉത്തരം. പക്ഷേ ഇനി പരീക്ഷകളിൽ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരിക്കലും തെറ്റിക്കരുത്. നമ്മുടെ ഉത്തരം എന്താണ്? 1980 എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. വനസംരക്ഷണ നിയമം അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ്? 1980. വന്യജീവി സംരക്ഷണ നിയമം അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ചോദിച്ചാൽ മാത്രമേ ഉത്തരം എന്തുള്ളൂ? 1972. ഒരുപാട് പരീക്ഷകളിൽ മിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഒരു മാർക്ക് നഷ്ടപ്പെടാറുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഇനി വരുന്ന പരീക്ഷകൾക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാം. ഇനി വരുന്ന പരീക്ഷകൾക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു 10-30 വർഷങ്ങളാണ് നമുക്ക് PSC പരീക്ഷകളിൽ PSC ചോദിക്കാറുള്ളത്. ആ 30 വർഷങ്ങൾ എന്ന് പറയുന്നത് പ്രിവ്യൂസ് ചോദ്യങ്ങളാണ്. ആ 30 വർഷങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 30 വർഷങ്ങൾ, കേരള ഫോറസ്റ്റും ഇന്ത്യൻ ഫോറസ്റ്റും ഒക്കെയായി ബന്ധപ്പെട്ട 30 വർഷങ്ങൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ചോദ്യം ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് വർഷങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1980, വന്യജീവി സംരക്ഷണ നിയമം ചോദിച്ചാൽ എന്നാണ്? 1972. ഇനി അടുത്തതിലേക്ക് പോവാം. മൂന്നാമത് നമ്മൾ പഠിക്കുന്ന വർഷമാണ് മദ്രാസ് ഫോറസ്റ്റ് ആക്ട് അല്ലെങ്കിൽ മദ്രാസ് വന നിയമം. മദ്രാസ് വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഒന്നാണ് 1882. പറയൂ എല്ലാവരും, ഒന്നാണ് 1882 മദ്രാസ് വന നിയമം. ആദ്യം നമ്മൾ മദ്രാസുകാരായിരുന്നു, പിന്നെ തിരുവിതാംകൂറായി, പിന്നെ കേരളമായി. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഭരണാധികാരികൾ ഓരോരോ നിയമങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം മദ്രാസ് വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ചോദിച്ചാൽ എന്നാണ്? 1882. മറക്കരുതേടെ, 1882 മദ്രാസ് വന നിയമം പ്രാബല്യത്തിൽ വന്നത്. രണ്ടാമത് തിരുവിതാംകൂർ വന നിയമം. തിരുവിതാംകൂർ വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. എന്നാണ് 1887. ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് 1887. മൂന്നാമത് നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യൻ വന നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. ഇന്ത്യൻ വന നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രാബല്യത്തിൽ വന്ന വർഷം ഒന്നാണ് 1927. എന്ത് നിലവിൽ വന്നത്? ഇന്ത്യൻ വന നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷമാണെന്ന് 1927. അപ്പം 5 നമ്മൾ പഠിച്ചു അല്ലെ. ആറാമത് ശ്രദ്ധിക്കാം, കേരള വന നിയമം. ഏതാണ് കേരള വന നിയമം? കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? കേരള വന നിയമം. കേരള ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആൻസർ എന്താണ്? 1961. വർഷം ഒന്നാണ്ട് 1961 കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പൊ ക്ലിയർ ആണ്, നമ്മൾ എത്ര വർഷം പഠിച്ചു? 6 നമ്മൾ പഠിച്ചു അല്ലെ. ഒരിക്കൽ കൂടെ 6 ശ്രദ്ധിക്കാം. ഏതൊക്കെയാണ്? ആദ്യം വനസംരക്ഷണ നിയമം, എന്താണ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1980, വന്യജീവി സംരക്ഷണ നിയമം 1972, മദ്രാസ് വന നിയമം 1882, തിരുവിതാംകൂർ വന നിയമം 1887, ഇന്ത്യൻ വന നിയമം 1927, കേരള വന നിയമം എന്നാണ് 1961 കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത് അല്ലെ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് അനിമൽ
വെൽഫെയർ ബോർഡ്, അനിമൽ വെൽഫെയർ ബോർഡ്, അനിമൽ വെൽഫെയർ ബോർഡ് നിലവിൽ വന്ന വർഷം എന്ന് എന്ന് ചോദിച്ചാൽ എന്നാണ്? 1962 അനിമൽ വെൽഫെയർ ബോർഡ് നിലവിൽ വന്ന വർഷം എന്നാണ്? 1962 മൃഗസംരക്ഷണ ബോർഡ് എന്നാണ് പ്രാബല്യത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ്? 1962. അപ്പോൾ വനവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 7 വർഷങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് വനവുമായി ബന്ധപ്പെട്ട അടുത്ത വർഷമാണ് വന മഹോത്സവം. എന്താണ് വന മഹോത്സവം? വന മഹോത്സവം എന്നാണ് വന മഹോത്സവം ആചരിക്കാൻ തുടങ്ങിയത് എന്ന് PSC ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസറാണ് 1950 മുതലാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ആനുവൽ ട്രീ പ്ലാന്റിംഗ് ഫെസ്റ്റിവലായ വന മഹോത്സവം ആരംഭിച്ചത്, അല്ലേ? അപ്പോൾ വന മഹോത്സവം ആരംഭിച്ച വർഷം എന്നാണ് 1950 ഈ വന മഹോത്സവത്തിൻ്റെ പിതാവും ചോദ്യമാണ്. KM മുൻഷിയാണ് വന മഹോത്സവം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്താണ്. ഇടേ, ഗുജറാത്തിലാണ് ആദ്യമായി വന മഹോത്സവം ആചരിച്ചത്. എല്ലാ വർഷവും ജൂലൈ ആദ്യത്തെ ആഴ്ചയാണ്, അതായത് 1 മുതൽ 7 ദിവസങ്ങളിലാണ് നമ്മുടെ ഇന്ത്യ എമ്പാടും എന്ത് ആചരിക്കുന്നത്? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ആനുവൽ ട്രീ പ്ലാന്റിംഗ് ഫെസ്റ്റിവലായ വന മഹോത്സവം ആചരിക്കുന്നത്, അല്ലെ? അങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ PSC വന മഹോത്സവത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് പഠിച്ചതാണ് പ്രോജക്റ്റ് ടൈഗർ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് പ്രോജക്റ്റ് ടൈഗർ. പ്രോജക്റ്റ് ടൈഗർ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത വർഷമാണ് 1973, അല്ലെ? അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ, അല്ലെ? ആ കടുവയെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരു പ്രോജക്റ്റ് ആവിഷ്കരിച്ചിട്ടുണ്ട് ടൈഗറിന് വേണ്ടി. അത് ആവിഷ്കരിച്ച വർഷമാണ് 1973. അതുപോലെ തന്നെ മറ്റൊരു പ്രോജക്റ്റ് എലിഫൻ്റ്. പ്രോജക്റ്റ് എലിഫൻ്റ്, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ഇത്, ആന എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ എലിഫൻ്റ്, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായ ആനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു പ്രോജക്റ്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നിലവിൽ വന്ന വർഷമാണ് 1992. അതിനൊക്കെ ശേഷം 2010 ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ഏതിനെ അംഗീകരിച്ചത്? ആനയെ അംഗീകരിച്ചത്, അല്ലേ? അപ്പോൾ പ്രോജക്റ്റ് എലിഫൻ്റ് നിലവിൽ വന്ന വർഷമാണ് 1992. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പ്രോജക്റ്റ് റൈനോ. അടുത്ത് ഏതാണ്ട് പ്രോജക്റ്റ് റൈനോ നമ്മുടെ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷമാണ് 2011. റൈനോ എന്ന് പറഞ്ഞ എന്താണ്? കാണ്ടാമൃഗം, അല്ലേ? കാണ്ടാമൃഗ സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു പ്രോജക്റ്റ് റൈനോ എന്ന പേരിൽ. അത് നിലവിൽ വന്ന വർഷം എന്നാണ്? 2011. അതുപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊന്നാണ് ക്രൊക്കൊഡയൽ ബ്രീഡിംഗ് പ്രോജക്റ്റ്. ഏതാണ് ക്രൊക്കൊഡയൽ ബ്രീഡിംഗ് പ്രോജക്റ്റ്? ക്രൊക്കൊഡയൽ ബ്രീഡിംഗ് പ്രോജക്റ്റ്, അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ജീവിയാണ് ഇത് ക്രൊക്കൊഡയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബ്രീഡിംഗ് പ്രജനനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ആവിഷ്കരിച്ച ഒരു പ്രോജക്റ്റാണ് ഇത് ക്രൊക്കൊഡയൽ ബ്രീഡിംഗ് പ്രോജക്റ്റ്. അത് നിലവിൽ വന്ന വർഷമാണ് 1975. ക്രൊക്കൊഡയൽ ബ്രീഡിംഗ് പ്രോജക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രോജക്റ്റാണ് സ്നോ ലെപ്പേഡ് പ്രോജക്റ്റ്. ഏതാണ് സ്നോ ലെപ്പേഡ് പ്രോജക്റ്റ്? സ്നോ ലെപ്പേഡ് പ്രോജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹിമപ്പുലികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ആവിഷ്കരിച്ച ഒരു പ്രോജക്റ്റാണ് സ്നോ ലെപ്പേഡ് പ്രോജക്റ്റ്. ഇത് നിലവിൽ വന്ന വർഷമാണ് 2009. സ്നോ ലെപ്പേഡ് പ്രോജക്റ്റ് ആവിഷ്കരിച്ചത്. സ്നോ ലെപ്പേഡ് പ്രോജക്റ്റ് ആവിഷ്കരിച്ച വർഷം എന്നാണ്ട് 2009. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ് ഇത് ഹെമിസ് നാഷണൽ പാർക്ക്, അല്ലെ? ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്, കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഹെമിസ് നാഷണൽ പാർക്കിലെ പ്രധാനപ്പെട്ട സംരക്ഷണ മൃഗമാണ് ഇത് നമ്മുടെ സ്നോ ലെപ്പേഡ് അല്ലെങ്കിൽ ഹിമപ്പുലികൾ എന്ന് പറയും. അപ്പോൾ ആ ഹിമപ്പുലികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ഒരു ദേശീയ ഉദ്യാനത്തിൽ ആവിഷ്കരിച്ച ഒരു പ്രോജക്റ്റാണ് സ്നോ ലെപ്പേഡ് പ്രോജക്റ്റ്. അത് ഇംപ്ലിമെന്റ് ചെയ്ത വർഷം എന്നാണ് 2009 സ്നോ ലെപ്പേഡ് പ്രോജക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലേ? അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ശ്രദ്ധിക്കുക, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ചിപ്കോ മൂവ്മെന്റ് ആണ്. ചിപ്കോ മൂവ്മെന്റ് നമ്മുടെ ഇന്ത്യയിൽ വനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ്. ആ ചിപ്കോ മൂവ്മെന്റ് നടന്ന വർഷമാണെന്ന് 1973 ഇത് നടന്നത്, ചിപ്കോ മൂവ്മെന്റ് നടന്നത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ഇന്ത്യയിൽ നടന്ന മൂവ്മെന്റ് ആണ് അപ്പീക്കോ മൂവ്മെന്റ്. ഏതാണ് അപ്പീക്കോ മൂവ്മെന്റ്? നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരു മൂവ്മെന്റ് നടന്നു, ആ മൂവ്മെന്റിന്റെ പേരാണ് അപ്പീക്കോ മൂവ്മെന്റ്. അപ്പീക്കോ മൂവ്മെന്റ് നടന്ന വർഷം എന്നാണ്? 1983. ചിപ്കോ മൂവ്മെന്റ് ഉത്തരാഖണ്ഡിലും അപ്പീക്കോ മൂവ്മെന്റ് കർണാടകയിലുമാണ് നടന്നത്, അല്ലെ? 10 വ്യത്യാസത്തിൽ. അപ്പൊ ചിപ്കോ മൂവ്മെന്റ് 1973 അപ്പീക്കോ മൂവ്മെന്റ് എന്നാണ് 1983. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, അതായത്
നമ്മുടെ ഇന്ത്യയിൽ ഫോറസ്റ്റിൻ്റെ സർവേ എടുക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നൊരു സ്ഥാപനമാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. അത് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമാണ് 1981 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ ഫോറസ്റ്റിൻ്റെ വനത്തിൻ്റെ ആദ്യ സർവേ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ് എന്നും PSC ചോദിക്കാറുണ്ട്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് നൽകി എന്ന് ചോദിച്ചാൽ ആൻസർ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫസ്റ്റ് റിപ്പോർട്ട്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫസ്റ്റ് റിപ്പോർട്ട് എന്നാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്ടേ 1987 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് റിപ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റിന് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സമർപ്പിച്ചത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ നമ്മൾ ഒരുപാട് വർഷങ്ങളായി, ഇനി കുറച്ച് വർഷങ്ങളും കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, PSC വേണ്ടി പഠിച്ചിരിക്കണം. വരുന്ന പരീക്ഷകളിൽ വളരെയധികം ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കണ്ടിന്യൂ ചെയ്യാം, ഇതിന്റെ കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കാം. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് സെൻട്രൽ മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കേന്ദ്ര വന പരിസ്ഥിതി കാലാവസ്ഥാ വകുപ്പ് അല്ലെങ്കിൽ മന്ത്രാലയം നിലവിലുണ്ട് അല്ലേ. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ച ഒരു വ്യക്തി. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്ന ഇന്ദിരാഗാന്ധിയുടെയൊക്കെ മരണത്തിന് ശേഷം വന്ന രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അപ്പോൾ കേന്ദ്ര വന പരിസ്ഥിതി കാലാവസ്ഥാ വകുപ്പ് അല്ലെങ്കിൽ മന്ത്രാലയം നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് 1985. ഒട്ടനവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് വർഷം ഒന്നാണ് 1985. അടുത്ത വർഷത്തിലേക്ക് പോവാം. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഏതാണ്? എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് വെച്ചാൽ എന്താണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്? പരിസ്ഥിതി സംരക്ഷണ നിയമം അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പരിസ്ഥിതി സംരക്ഷണ നിയമം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പരിസ്ഥിതി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമാണ് 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഒന്നാണ്ട് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി ആക്ട് അല്ലെ, ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം എന്നാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? 2002 അത് പാസ്സാക്കി. 2003 ആ ഒരു നിയമം ഇന്ത്യയിൽ എന്ത് ചെയ്തത്? പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി ആക്ട്, ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നാഷണൽ ഫോറസ്റ്റ് പോളിസി എന്ന് വെച്ചാൽ എന്താണ്? ദേശീയ വനനയം അല്ലെ. ദേശീയ വനനയവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം 1952 വന്ന ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു വനനയം ആവിഷ്കരിച്ചു. ആ വനനയത്തിൽ കുറേ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് പിൽക്കാലത്ത് വന്ന ഗവൺമെൻറ് ആ ഒരു വനനയത്തെ റദ്ദാക്കിയിട്ട് വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ 1988 ഒരു വനനയം കൊണ്ടുവന്നു. നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ പ്രാബല്യത്തിലുള്ള വനനയം ഏത് വർഷം പുറത്തിറങ്ങിയതാണ് എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1988 വനനയമാണ്. അപ്പം നാഷണൽ ഫോറസ്റ്റ് പോളിസി 2 ഓർക്കുക, ഒന്ന് 1952, മറ്റൊന്ന് ഏതാണ്? 1988. അടുത്ത് ശ്രദ്ധിക്കാം, നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി ദേശീയ വനനയം പുറത്തിറക്കിയത് പോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് എന്തും പുറത്തിറക്കിയിട്ടുണ്ട്? പരിസ്ഥിതി നയം പുറത്തിറക്കിയിട്ടുണ്ട് അല്ലേ. നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ എന്താണ്? 2006 ദേശീയ പരിസ്ഥിതി നയം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആൻസർ എന്താണ്? 2006 ദേശീയ വനനയമാണെങ്കിൽ 2 ഓർക്കുക, 1952 ഓർക്കുക, അതുപോലെ തന്നെ 1988 ഓർക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ PSC ചിലപ്പോൾ ചോദിക്കാം, നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലും ഒരു വനനയം നിലവിലുണ്ടായിരുന്നു, അതെന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 1894 ബ്രിട്ടീഷ് ഇന്ത്യയിലെ വനനയം പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വനനയം എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ്? 1894 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു വനനയം എന്ത് ചെയ്തത്? പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. ഇനി നമുക്ക് പഠിക്കേണ്ടത് UN ഫോറസ്റ്റ് ഇയർ. എല്ലാ വർഷവും ഓരോ ഇന്റർനാഷണൽ ഇയറുകളായി ആചരിക്കാറുണ്ട് അല്ലേ. അങ്ങനെ വനവർഷമായി ആചരിച്ച വർഷമാണ് 2011. വനവർഷമായി ആചരിച്ചു അല്ലെ. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ച വർഷം ചോദിച്ചാൽ എന്നാണ്? 2010. ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ച വർഷമാണ് 2010 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വർഷം നമുക്ക് ഓർക്കാം,
നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ദേശീയ ഹരിത ട്രിബ്യൂണൽ നിലവിൽ വന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? 2010 ഒക്ടോബർ 18 ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇന്ത്യയിൽ നിലവിൽ വന്നത്. അപ്പം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വർഷം ഏത് തന്നെയാണ്? 2010 തന്നെയാണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗമായ കടുവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു അതോറിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന പേരിൽ ആ ഒരു അതോറിറ്റി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷമാണ് 2006 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഇന്ത്യയിൽ നിലവിൽ വന്നത്. അപ്പോൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊരു ചോദ്യവുമായി ബന്ധപ്പെട്ടാണ്, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഇത്രയും വർഷങ്ങൾ നമ്മൾ നോക്കിയത്, ഇത്രയും ചോദ്യങ്ങൾ എന്താണ് പ്രിവ്യൂസ് ആയിട്ട് പി എസ് സി പല പല പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളും വളരെ കൃത്യമായി പഠിച്ചിട്ട് എന്ത് ചെയ്യുക, പരീക്ഷകളിലേക്ക് കടക്കുക. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ എന്നാണ് ചോദ്യം. അപ്പോൾ 4 ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ എ ജബൽപൂർ, ഓപ്ഷൻ ബി ഭോപ്പാൽ, ഓപ്ഷൻ സി ഷിംല, ഓപ്ഷൻ ഡി ജോർഹട്ട് അല്ലേ. ജബൽപൂറും ഭോപ്പാലും എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഷിംല വന്നിട്ട് ഹിമാചൽ പ്രദേശിലാണ്. ജോർഹട്ട് എവിടെയാണ്? ആസാം എന്ന സ്റ്റേറ്റിലാണ്. അപ്പോൾ 4 ഓപ്ഷനാണുള്ളത്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ജബൽപൂർ മധ്യപ്രദേശ്. എവിടെയാണ്? ജബൽപൂർ മധ്യപ്രദേശ്. അപ്പോൾ ഇന്ത്യയിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാറുള്ള കുറച്ച് സ്ഥാപനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതെല്ലാം പ്രിവ്യൂസ് ആയിട്ട് പി എസ് സി പല പല പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കാം, ഈ ഓപ്ഷനിൽ തന്നെയുള്ള ചോദ്യങ്ങളും നമുക്ക് പി എസ് സി ചോദ്യമാണ്. പി എച്ച് ഓപ്ഷനിൽ തന്നെയുള്ള ചോദ്യങ്ങളും പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യമാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ഉത്തരാഖണ്ഡാണ്. എവിടെയാണ്ട്? ഡെറാഡൂൺ ഉത്തരാഖണ്ഡ്. ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് എന്തിൻ്റെ ആസ്ഥാനം? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. അതുപോലെ തന്നെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് തന്നെയാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണ്? ഡെറാഡൂൺ ഉത്തരാഖണ്ഡാണ്. അപ്പോൾ രണ്ട് സ്ഥാപനങ്ങളായി, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂണിൽ തന്നെയാണ്, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഷിംലയിലുള്ള ഒരു സ്ഥാപനം ശ്രദ്ധിക്കാം. ഷിംലയിലുള്ളത് ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഏതാണ്? ഹിമാലയൻ, ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ഷിംല, ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ജോർഹട്ടിലുള്ള ഒരു സ്ഥാപനം ശ്രദ്ധിക്കാം. ജോർഹട്ടിൽ പ്രവർത്തിക്കുന്നത് റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജോർഹട്ടാണ്. ആസാമിലെ ജോർഹട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്, റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്ട്? ജോർഹട്ട്, ആസാം. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഭോപ്പാലുള്ള ഒരു സ്ഥാപനത്തെ പറ്റിയാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് മാനേജ്മെൻറ്. ഏതാണ്? ഇന്ത്യൻ ഫോറസ്റ്റ്, ഇന്ത്യൻ ഫോറസ്റ്റ് മാനേജ്മെൻറ്, ഇന്ത്യൻ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്നൊരു സ്ഥാപനം ഏത് നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്, ഇന്ത്യൻ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്നൊരു സ്ഥാപനം. അടുത്ത് ശ്രദ്ധിക്കാം, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ദേശീയ ഹരിത ട്രിബ്യൂണൽ അല്ലേ. ആ ദേശീയ ഹരിത ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്ന നഗരമാണ് ഇത്, ന്യൂഡൽഹി. എവിടെയാണ്ട്? ന്യൂഡൽഹി ആസ്ഥാനമാക്കിയാണ് ഏത് സ്ഥാപനം പ്രവർത്തിക്കുന്നത്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനമാണ് വൈൽഡ് ലൈഫ്, വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്ന് പറഞ്ഞൊരു സ്ഥാപനം അല്ലേ. അതായത് വന്യജീവികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളൊക്കെ തടയുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള ശിക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കുന്നതിനുമൊക്കെ വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്നൊരു സ്ഥാപനം.
1907 ഈ ഒരു സ്ഥാപനം ഇന്ത്യയിൽ നിലവിൽ വന്നത്. അതിൻ്റെ ആസ്ഥാനം ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം. ഇവിടെ തന്നെയാണ്, ന്യൂഡൽഹിയിൽ തന്നെയാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം. അപ്പം ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആസ്ഥാനം നമ്മൾ പഠിച്ചു അല്ലേ, ജബൽപൂർ. അതുപോലെ തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു 7 സ്ഥാപനങ്ങളും കൂടെ നമ്മൾ ഇന്ത്യയിലുള്ള ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ക്ലിയർ ആണ് രണ്ടാമത്തെ ചോദ്യം എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ചോദ്യം എന്ത് ചെയ്യുക, പഠിക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഇക്കഴിഞ്ഞ LDയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്കും PSC ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്. 4 ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി ഹരിയാന, ഓപ്ഷൻ ഡി മിസോറാം. അല്ലേ, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? മധ്യപ്രദേശ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? മധ്യപ്രദേശ് എന്നാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്ടേ? മധ്യപ്രദേശ് എന്നാണ്. അല്ലേ, നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ആ 28 സംസ്ഥാനങ്ങളിൽ വനം ഏറ്റവും കൂടുതലുള്ള ഒന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്, മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. രണ്ടാം സ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. വനം ഏറ്റവും കൂടുതലുള്ള ഒന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശും, വനം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശും. മൂന്നാം സ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡുമാണ്. മൂന്നാം സ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡാണ്. അതുപോലെ തന്നെ ശതമാനടിസ്ഥാനത്തിലും വനവിസ്തൃതി ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ശതമാനടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനമാണ് ഇത്, മിസോറാം എന്ന് പറയുന്നത്. ഏതാണ്? മിസോറാം. മിസോറാമിലാണ് ശതമാനടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതലുള്ളത്. ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മിസോറാമിലും, ഏറ്റവും കുറവ് എവിടെയാണ്? ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് എവിടെയാണ്? ഹരിയാനയിലാണ്. എവിടെയാണ്ടേ? ഹരിയാനയിലാണ് ശതമാനടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറവ്. അല്ലേ, അതുപോലെ തന്നെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ വനം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. വനവിസ്തൃതി കുറവ്, വനവിസ്തൃതി കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം, വനവിസ്തൃതി കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ഹരിയാനയാണ്. ക്ലിയർ ആണ്. അപ്പൊ വനവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ ബേസിക് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അടുത്ത് ശ്രദ്ധിക്കാം, മാൻഗ്രോവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാളാണ്. ഇതാണ് വെസ്റ്റ് ബംഗാൾ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് PSC ചോദ്യമെങ്കിൽ ആൻസർ എന്താണ്ടേ? വെസ്റ്റ് ബംഗാളും. കണ്ടൽക്കാടുകൾ കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവ്. കണ്ടൽക്കാടുകൾ കൂടുതൽ വെസ്റ്റ് ബംഗാളിലും, കുറവ് എവിടെയാണ്? കേരളവുമാണ്. അതുപോലെ തന്നെ നമുക്കിനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് അല്ലെ. ആ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഇത്, ജമ്മു കാശ്മീർ. ഏതാണ്ട് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശം, ഏറ്റവും കൂടുതൽ വനം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണുള്ളത്. അതുപോലെ തന്നെ വനവിസ്തൃതി കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹരിയാനയുടെയും പഞ്ചാബിന്റെയും ഒക്കെ ക്യാപിറ്റൽ ആയിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഇത്, ചണ്ഡീഗഡ്. ഏതാണ്? ചണ്ഡീഗഡ്. അപ്പൊ വനം ഏറ്റവും കുറവുള്ള യൂണിയൻ ടെറിട്ടറി ആണ് ഇത് ചണ്ഡീഗഡും, കൂടുതൽ എവിടെയാണ്? ജമ്മു കാശ്മീരിലുമാണ്. അതുപോലെ തന്നെ ശതമാനടിസ്ഥാനത്തിലും യൂണിയൻ ടെറിട്ടറിയിൽ വനം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. ശതമാനടിസ്ഥാനത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഇത്, ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഏതാണ് ലക്ഷദ്വീപും? വനവിസ്തൃതി കുറവ്, ശതമാനടിസ്ഥാനത്തിൽ കുറവുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഇത്, ലഡാക്ക്. കുറവ് എവിടെയാണ്? ലഡാക്കിലാണ് ശതമാനടിസ്ഥാനത്തിൽ വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നമുക്ക് എന്ത് നോക്കാം? കണ്ടൽക്കാടുകളെയും കുറിച്ച് നോക്കാം. കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ മാൻഗ്രോവ് ഫോറസ്റ്റ്, കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ എന്താണ് മാൻഗ്രോവ് ഫോറസ്റ്റ് ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപാണ്. ഇതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ളത്. കണ്ടൽക്കാടുകൾ കുറവുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഇത്, പുതുച്ചേരി. ഏതാണ്ട് പുതുച്ചേരി. കണ്ടൽക്കാടുകൾ കുറവ് എവിടെയാണ്? പുതുച്ചേരിയിലാണ്. കൂടുതൽ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലും. കുറവ് എവിടെയാണ്? പുതുച്ചേരി. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട, വനവുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ബേസിക് ഫാക്ട്സ് ആണ് ഇത്രയും കാര്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. വനം ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്, രണ്ടാം സ്ഥാനം അരുണാചൽ പ്രദേശ്, 3 ഛത്തീസ്ഗഡ്, ശതമാനടിസ്ഥാനത്തിൽ കൂടുതൽ മിസോറാമിലും, കുറവ് എവിടെയാണ്? ഹരിയാനയിലും. വനവിസ്തൃതി കുറവുള്ള സംസ്ഥാനമാണ് ചോദ്യമെങ്കിൽ ആൻസർ ഏതാണ്? ഹരിയാനയാണ്. വനവിസ്തൃതി കുറവുള്ള സംസ്ഥാനം ഏതാണ്ട് ഹരിയാന. അതുപോലെ തന്നെ
കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. കണ്ടൽക്കാടുകൾ കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വനം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. കുറവ് എവിടെയാണ്? ചണ്ഡീഗഢിലാണ്. അതുപോലെ തന്നെ ശതമാനടിസ്ഥാനത്തിൽ കൂടുതൽ ലക്ഷദ്വീപും, കുറവ് ലഡാക്കിലുമാണ്. അതുപോലെ തന്നെ മാൻഗ്രോവ് ഫോറസ്റ്റ്, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാറും, കുറവ് എവിടെയാണ്? പുതുച്ചേരിയാണ്. കുറവ് എവിടെയാണ്ട്? പുതുച്ചേരി. അപ്പൊ ഇത്രയും ബേസിക് ഫാക്ട്സ് എന്ത് ചെയ്യുക? ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് 4 ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, 4 ചോദ്യം ശ്രദ്ധിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ എ ആനന്ദ്, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി മുംബൈ. അല്ലെ, ഒരു പ്രീവിയസ് ചോദ്യമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ്, നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ 36 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിന്റെ ആസ്ഥാനം എവിടെയെന്ന്. 4 ഓപ്ഷനാണുള്ളത്, ആനന്ദ്, കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആനന്ദ് എന്നാണ്. ആനന്ദ് എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. ഇത് മറക്കാതിരിക്കാൻ വേണ്ടി, റൂറൽ മാനേജ്മെൻറ്റും ഉണ്ട്, റൂറൽ ഡെവലപ്മെൻറ്റും നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അണ്ടറിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൂറൽ മാനേജ്മെൻറ്റ് ചോദിച്ചാൽ, റൂറൽ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കാം, റൂറൽ മാനേജ്മെൻറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റൂറൽ മാനേജ്മെൻറ്റ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു, ആനന്ദിലാണെന്ന് പറഞ്ഞു അല്ലേ. ഈ മാനേജ്മെൻറ്റിലെ മാനേജ്മെൻറ്റിലെ ഈ ANA ഒന്ന് ചിന്തിച്ചാൽ മതി. ആ ANA എന്താണ്? ആനന്ദാണ്. ആ ANA എന്താണ്? ആനന്ദ് ഗുജറാത്താണ്. അപ്പം റൂറൽ മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്ട്? ആനന്ദ് ഗുജറാത്തിലാണ്. അതുപോലെ തന്നെ റൂറലുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്, റൂറൽ ഡെവലപ്മെൻറ്റ് ഏതാണ്? റൂറൽ ഡെവലപ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അത് പി എസ് സി സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്, റൂറൽ ഡെവലപ്മെന്റ് എവിടെയാണ്? ഹൈദരാബാദ്. എവിടെയാണ്ട്? ഹൈദരാബാദ്. ശ്രദ്ധിക്കാം, ഈ റൂറൽ മാനേജ്മെന്റ് ചോദിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ കൂടുതലും എഴുതാറുള്ള ഒരു ഉത്തരമാണ് ഹൈദരാബാദ് എന്നൊരു ഉത്തരം. അതിന് കാരണം റൂറൽ ഡെവലപ്മെന്റ് മിക്കവരുടെ മനസ്സിലും അറിയുന്ന ഒരു ഉത്തരമാണ്. അപ്പൊ റൂറൽ മാനേജ്മെന്റ് പി എസ് സി റയർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇനിയും ചോദിച്ചാൽ തെറ്റരുത്. മാനേജ്മെന്റിലെ മാനേജ്മെന്റിന്റെ ANA ഓർത്താൽ മതി. ANA ഓർത്താൽ മതി. ANA എന്താണ്? ആനന്ദ് ഗുജറാത്ത് എന്നാണ്. ANA എന്താണ്ട്? ആനന്ദ് ഗുജറാത്ത്. റൂറൽ ഡെവലപ്മെന്റ് ആണ് ചോദ്യമെങ്കിൽ ആൻസർ എന്താണ്? ഹൈദരാബാദ് ആണ്. റൂറൽ ഡെവലപ്മെന്റ് ആണ് ചോദ്യമെങ്കിൽ ആൻസർ എന്താണ്? ഹൈദരാബാദ്. ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണ്. അടുത്ത് കുറച്ച് നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അടുത്ത് നമുക്ക് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മറ്റ് പ്രിവ്യൂസ് ആയിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പി എസ് സി ചോദിച്ചിട്ടുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹൈഡ്രോളജി. ഫസ്റ്റ് വൺ ഏതാണ്? ഹൈഡ്രോളജി. ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ ജലത്തെക്കുറിച്ചുള്ള പഠനമാണ് അല്ലേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് റൂർക്കി. എവിടെയാണ്? റൂർക്കി. ഉത്തരാഖണ്ഡിലെ റൂർക്കി എന്ന നഗരത്തിലാണ് ഹൈഡ്രോളജി എന്നൊരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഷ്യാനോഗ്രഫി, ഓഷ്യാനോഗ്രഫി എന്നൊരു സ്ഥാപനം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പനാജിയാണ്. എവിടെയാണ്? പനാജി, ഗോവയിലെ പനാജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഷ്യൻ ടെക്നോളജി പ്രവർത്തിക്കുന്ന, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഓഷ്യൻ ടെക്നോളജിയാണ്. ഓഷ്യൻ ടെക്നോളജി പ്രവർത്തിക്കുന്ന നഗരമാണ് ചെന്നൈ. എവിടെയാണ്ട്? ചെന്നൈ നഗരത്തിലാണ് ഓഷ്യൻ ടെക്നോളജി പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് എന്നൊരു സ്ഥാപനം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ഗോവയിലാണ്. ആസ്ഥാനം എവിടെയാണ്? ഗോവ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ഗോവയിലാണ്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ എന്നൊരു സ്ഥാപനം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എവിടെയാണ്? ബാംഗ്ലൂർ നഗരത്തിലാണ് പ്രവർത്തിക്കുന്നത്. എവിടെയാണ്? ബാംഗ്ലൂർ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ പ്രവർത്തിക്കുന്നത് അല്ലേ. വാട്ടർ സ്പോർട്സ് എവിടെയാണ്? ഗോവയാണ്. ഓഷ്യൻ ടെക്നോളജി എവിടെയാണ്? ചെന്നൈയിലാണ്. യുനാനി മെഡിസിൻ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ ആണ്. യുനാനി മെഡിസിൻ എവിടെയാണ്? ബാംഗ്ലൂർ ആണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ദേശീയ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി, മെഡിസിനുമായി ബന്ധപ്പെട്ട മറ്റൊരു ദേശീയ സ്ഥാപനമാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതി പ്രവർത്തിക്കുന്ന എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഹോമിയോപ്പതി എവിടെയാണ്ട്? കൊൽക്കത്തയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, റൂറൽ മാനേജ്മെന്റ് ആനന്ദ്, റൂറൽ ഡെവലപ്മെന്റ് ഹൈദരാബാദ്, ഹൈഡ്രോളജി റൂർക്കി, ഓഷ്യാനോഗ്രഫി പനാജി, ഓഷ്യൻ ടെക്നോളജി ചെന്നൈ, വാട്ടർ സ്പോർട്സ് ഗോവ, യുനാനി മെഡിസിൻ എവിടെയാണ്? ബാംഗ്ലൂർ ആണ്. ഹോമിയോപ്പതി കൊൽക്കത്തയിലാണ്. ഇനി കുറച്ച് ദേശീയ സ്ഥാപനങ്ങളും കൂടെ നമുക്ക് പരിചയപ്പെടാം ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട്. കുറച്ച് ദേശീയ സ്ഥാപനങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്
പഞ്ചകർമ്മ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പഞ്ചകർമ്മ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ചെറുതുരുത്തിയിലാണ്. നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തിയിൽ തന്നെയാണ്, തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത്, പഞ്ചകർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചകർമ്മ എവിടെയാണ്? ചെറുതുരുത്തി, തൃശ്ശൂരാണ്. അതുപോലെ തന്നെ മറ്റൊരു ദേശീയ സ്ഥാപനമാണ് സിദ്ധ. ഏതാണ് സിദ്ധ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ പ്രവർത്തിക്കുന്ന നഗരം ഏതാണ്? ചെന്നൈയാണ്. എവിടെയാണ്? ചെന്നൈ നഗരത്തിലാണ് സിദ്ധ പ്രവർത്തിക്കുന്നത്. സിദ്ധ എവിടെയാണ്? ചെന്നൈയിലാണ്. അതുപോലെ തന്നെ മറ്റൊരു ദേശീയ സ്ഥാപനം മെഡിസിനുമായി ബന്ധപ്പെട്ടതാണ് ആയുർവേദ, അല്ലെ? ആയുർവേദ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ജയ്പൂറാണ്. ആയുർവേദ എവിടെയാണ്? ജയ്പൂർ ആസ്ഥാനമാക്കിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ദേശീയ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ. യോഗ, യോഗ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന നഗരമാണ് ഇത്, ഋഷികേശ്, ഉത്തരാഖണ്ഡ്. അപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ചോദിച്ചാലും മിക്ക ഉദ്യോഗാർത്ഥികളും എഴുതുന്നത് ഋഷികേശ് എന്നാണ്, തെറ്റിക്കരുത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുടെ ആൻസർ എന്താണ്? ന്യൂ ഡൽഹിയാണ്. ആൻസർ എന്താണ്? ന്യൂ ഡൽഹി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഇത്, ന്യൂ ഡൽഹി. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി എന്നൊരു സ്ഥാപനം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി എന്നൊരു സ്ഥാപനവും ഏത് നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ യോഗ ന്യൂഡൽഹി, ഇമ്മ്യൂണോളജി ന്യൂഡൽഹി. അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്രവർത്തിക്കുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി തന്നെയാണ്. അപ്പോൾ യോഗ ന്യൂഡൽഹി, ഇമ്മ്യൂണോളജി ന്യൂഡൽഹി, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ന്യൂഡൽഹി, അല്ലേ? അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്ന നഗരം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്ന നഗരമാണ് ഇത്, ന്യൂഡൽഹി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫേഴ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫേഴ്സ് എന്നൊരു സ്ഥാപനം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫേഴ്സ് എന്നൊരു സ്ഥാപനവും ഏത് നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊരു സ്ഥാപനം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊരു സ്ഥാപനവും ഏത് നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുറച്ച് ദേശീയ സ്ഥാപനങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ഏതൊക്കെയാണ്? യോഗ ന്യൂഡൽഹി, ഇമ്മ്യൂണോളജി ന്യൂഡൽഹി, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ന്യൂഡൽഹി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ന്യൂഡൽഹി, അർബൻ അഫേഴ്സ് ന്യൂഡൽഹി, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പ്രവർത്തിക്കുന്ന നഗരവും ഏതാണ്? ന്യൂഡൽഹിയിൽ തന്നെയാണ്. അപ്പോൾ ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ദേശീയ സ്ഥാപനങ്ങളാണ് നോക്കിയത്. അടുത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദേശീയ സ്ഥാപനമാണ് വൈറോളജി, അല്ലെ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ആ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? പൂനെ, മഹാരാഷ്ട്രയാണ്. എവിടെയാണ്? പൂനെ, മഹാരാഷ്ട്ര. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനം എവിടെയാണ്? പൂനെയിലാണ് ആസ്ഥാനം. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽ സയൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽ സയൻസ്, കോശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ദേശീയ സ്ഥാപനമാണ് ഇത്, സെൽ സയൻസ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽ സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? പൂനെയിൽ തന്നെയാണ്. അപ്പോൾ വൈറോളജി പൂനെ, സെൽ സയൻസ് പൂനെ. അതുപോലെ തന്നെ നാച്ചുറോപ്പതി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി എന്നൊരു സ്ഥാപനവും പ്രവർത്തിക്കുന്ന നഗരം ഏതാണ്? പൂനെയിൽ തന്നെയാണ്. അപ്പോൾ പൂനെയിലുള്ള മൂന്ന് ദേശീയ സ്ഥാപനങ്ങൾ ഓർക്കാം. ഏതൊക്കെയാണ്? വൈറോളജി പൂനെ, സെൽ സയൻസ് പൂനെ, നാച്ചുറോപ്പതി പൂനെ. ഏതൊക്കെയാണ്? വൈറോളജി, സെൽ സയൻസ്, നാച്ചുറോപ്പതി. ഒരിക്കൽ കൂടെ ഓർക്കുക, വൈറോളജി, സെൽ സയൻസ്, നാച്ചുറോപ്പതി. ഈ മൂന്ന് ദേശീയ സ്ഥാപനങ്ങളും ആസ്ഥാനം ഏത് നഗരത്തിൽ തന്നെയാണ്? പൂനെ, മഹാരാഷ്ട്രയിൽ തന്നെയാണ്. പൂനെയിലുള്ള മൂന്ന് ദേശീയ സ്ഥാപനങ്ങളാണ് വൈറോളജി, സെൽ സയൻസ്, നാച്ചുറോപ്പതി. ക്ലിയർ ആണ്. അപ്പം ഇനി ഒട്ടനവധി ദേശീയ സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഞാൻ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദേശീയ സ്ഥാപനങ്ങളാണ്, പി എസ് സി കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള കുറച്ച് ദേശീയ സ്ഥാപനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു ചോദ്യം ശ്രദ്ധിക്കാം. സലീം അലി നാഷണൽ പാർക്ക്, സലീം അലിയുടെ പേരിലുള്ള ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് എന്നാണ്. നാല് ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ. അല്ലേ, ശ്രദ്ധിക്കാം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. സലീം അലിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങളാണ് പി എസ് സി ചോദിക്കാറുള്ളത്. ആ ചോദ്യങ്ങളും ഈ ഒരു ചോദ്യവും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കുക, സലീം അലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ജമ്മു കാശ്മീറാണ്. എവിടെയാണ്? ജമ്മു കാശ്മീർ. സലീം അലി, അല്ലേ, സലീം അലി എന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങൾക്കറിയാം സലീം അലി എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ബേഡ് മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, അല്ലെ? ബേഡ് മാൻ ഓഫ് ഇന്ത്യ, ബേഡ് മാൻ
ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സലീം അലി എന്ന് പറയുന്ന ബേഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വ്യക്തി അല്ലെ. സലീം അലി ജനിച്ചത് 1896 സലീം അലി ജനിച്ചതെന്നാണ്. 1896 നവംബർ 12 ഈ ഒരു വ്യക്തി ജനിച്ചത്. അദ്ദേഹം മരണമടഞ്ഞ വർഷം 1987 ജൂൺ 20 ഈ ഒരു വ്യക്തി എന്ത് ചെയ്തത്? മരിച്ചത് അല്ലെ. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ പേരിൽ, ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് PSC ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ ഇദ്ദേഹം ജനിച്ചത് 1896 നവംബർ 12, മരിച്ച വർഷം 1987 ജൂൺ 20. ഈ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 നാഷണൽ ബേഡ് വാച്ചിംഗ് ഡേ ആയി ആചരിക്കുന്നത്, ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സലീം അലിയുടെ ജന്മദിനമാണ്. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ പേരിൽ 1996 നവംബർ 12 എന്ന് പറയുമ്പോൾ സലീം അലി ജനിച്ചിട്ട് 100 വർഷമായി അല്ലെ. അപ്പൊ സലീം അലിയുടെ 100-ാം ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. എന്ത് പുറത്തിറക്കിയിട്ടുണ്ട്? സ്റ്റാമ്പ്. അപ്പൊ ഇന്ത്യൻ തപാൽ വകുപ്പ് സലീം അലിയുടെ പേരിലുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ചോദിച്ചാൽ ആൻസർ എന്താണ്? 1996 നവംബർ 12. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ പേരിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സലീം അലി നാഷണൽ പാർക്ക്, അതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം അല്ലെ. ആ സലീം അലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ പേരിൽ സലീം അലി ബേഡ് സാഞ്ചുറി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, എവിടെയാണ്? ഗോവയിലാണ്. അതുപോലെ തന്നെ സലീം അലിയുടെ പേരിൽ സലീം അലി സ്കൂൾ ഓഫ് എക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നൊരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? പോണ്ടിച്ചേരിയാണ്. എവിടെയാണ്? പോണ്ടിച്ചേരിയിലാണ് സലീം അലി സ്കൂൾ ഓഫ് എക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ആസ്ഥാനം. അതുപോലെ തന്നെ സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്നൊരു സ്ഥാപനം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെവിടെയാണ്? കോയമ്പത്തൂരാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇതാണ് സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്നൊരു സ്ഥാപനം. ഏതാണ്ട് സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്നൊരു സ്ഥാപനം ഇന്ത്യയിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? കോയമ്പത്തൂർ തമിഴ്നാടിലാണ്. അതുപോലെ തന്നെ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് ഏത്? തട്ടേക്കാട് ബേഡ് സാഞ്ചുറി. ഏതാണ്? തട്ടേക്കാട് ബേഡ് സാഞ്ചുറിയാണ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന അല്ലെ. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ പക്ഷി സങ്കേതമാണ് ഏത്? തട്ടേക്കാട് ബേഡ് സാഞ്ചുറി. 1983 നിലവിൽ വന്നു. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ഏത് താലൂക്കിലാണ്? കോതമംഗലം താലൂക്ക്. ഏത് ഫോറസ്റ്റ് റേഞ്ചിലാണ്? കുട്ടമ്പുഴ എന്ന് പറഞ്ഞ ഫോറസ്റ്റ് റേഞ്ചാണ്. പണ്ട് ഇടുക്കി ജില്ലയുടെ ഭാഗമായ കുട്ടമ്പുഴ ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് അല്ലേ. ആ കുട്ടമ്പുഴ എന്താണ്? ഫോറസ്റ്റ് റേഞ്ചിലാണ് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിനുള്ളിലാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമായ തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ളിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ്. അതുപോലെ തന്നെ തട്ടേക്കാടിൽ സംരക്ഷിക്കുന്ന പ്രധാന പക്ഷിയാണ് ഇത്, മലബാർ ഗ്രേ ഹോൺബിൽ എന്ന് പറഞ്ഞ പക്ഷി. അങ്ങനെയുള്ള ചോദ്യങ്ങളും തട്ടേക്കാടിനുണ്ട്. അപ്പോൾ സലീം അലിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം അറിയപ്പെടുന്ന സലീം അലി അറിയപ്പെടുന്ന പേരാണെന്ത്? ബേഡ് മാൻ ഓഫ് ഇന്ത്യ. സലീം അലി അറിയപ്പെടുന്ന പേരെന്താണ്ട്? ബേഡ് മാൻ ഓഫ് ഇന്ത്യ. ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങളെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.